ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു വെജിറ്റബിൾ കറിയാണ്. മിക്സ്ഡ് വെജിറ്റബിൾസ് ഇൻ കോക്കനട്ട് മിൽക്ക്, തേങ്ങാപ്പാൽ ഒഴിച്ചുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, നാൻ എന്തിൻ്റെയും കൂടെ സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു നല്ല കറിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. ഇനി നമുക്കിതിന് ആവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറേ വെജിറ്റബിൾസ് ആണ്. ഇതിനകത്ത് ഞാൻ കോളിഫ്ലവർ, പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തങ്ങയും എടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അതോടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം സ്ക്വയർ ഷേപ്പിൽ ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞതാണിത്. ഇനി നമുക്ക് വേണ്ടത് രണ്ടാം പാലാണ്, തേങ്ങയുടെ രണ്ടാം പാൽ, ആവശ്യത്തിന് ഉപ്പ്, വെജിറ്റബിൾ ഓയിൽ, പിന്നെ ഒരു കപ്പോളം ഒന്നാം പാല് വേണം, അരക്കപ്പോളം തേങ്ങ ചിരകിയത്. ഇത് ഫ്രോസൺ പീസാണ്, അത് ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് സ്പൈസസ് ആണ്, ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ്. മൊത്തമായിട്ടുള്ള മല്ലി, പിന്നെ വേണ്ടത് നാല് മൊത്തമായിട്ടുള്ള മുളകാണ്. ഇത് രണ്ടെണ്ണം ഗ്രൈൻഡ് ചെയ്യാനും രണ്ടെണ്ണം കടുക് പൊട്ടിക്കാനുമായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. ഒരു ടീസ്പൂണോളം മൊത്തമായിട്ടുള്ള ജീരകം, കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് കടുക് പൊട്ടിക്കുമ്പോൾ താളിക്കാനായിട്ട് ഒരു ടീസ്പൂണോളം ഉഴുന്നുപരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണോളം കടുക്, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ. ആദ്യം ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പിൽ വെച്ച് രണ്ട് ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചതിന് ശേഷം മൊത്തമായിട്ടുള്ള സ്പൈസസ് എല്ലാം ഒന്ന് വഴറ്റുക, ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. അതിനുശേഷം നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ചിരകിയ തേങ്ങ ഇട്ട് ചെറുതായിട്ടൊന്ന് വറക്കുക. ഇത് മൊത്തമായിട്ട് ബ്രൗൺ കളർ ആകണ്ട, ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി. തേങ്ങയിലെ വെള്ളമെല്ലാം ഒന്ന് മാറി ഒരു ഡ്രൈ ഫോമിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പ് വെച്ച് അതിനകത്തോട്ട് മിക്സ്ഡ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുക. ഇനി ചേർക്കേണ്ടത് തേങ്ങയുടെ രണ്ടാം പാലാണ്. നമ്മൾ രണ്ടാം പാലിലാണ് ഇത് വേവിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അപ്പം ഏകദേശം 5-6 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി. നമ്മൾ നേരത്തെ എടുത്തു വച്ചിരുന്ന സ്പൈസസ് എല്ലാം അരച്ചതാണിത്. ആ അരച്ച ഗ്രേവി ഇതിനകത്തോട്ട് ചേർക്കുക. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് ചേർക്കേണ്ടത് ഫ്രോസൺ പീസാണ്. ഫ്രോസൺ പീസ് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനി പുളിക്ക് വേണ്ടി ഞാനിവിടെ ചേർത്തിരിക്കുന്ന വാളൻപുളിയുടെ സത്താണ്, അത് ഒരു ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. വാളൻപുളി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അതിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന വെള്ളം ഒരു ടീസ്പൂണോളം ചേർത്താൽ മതി. ഇനി മൂടി വെച്ച് ഒരു 3 മിനിറ്റ് പിന്നെയും കുക്ക് ചെയ്യുക. 3 മിനിറ്റിന് ശേഷം തുറന്നത് വെജിറ്റബിൾസ് എല്ലാം കുക്കായോ എന്ന് നോക്കുക. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കുക്കായിട്ടുണ്ട്. അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒന്നാം പാലാണ്. തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്തെല്ലാം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ച് താളിക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പ് വെച്ച് 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചതിന് ശേഷം കടുകും ഉഴുന്നുപരിപ്പും ചേർക്കുക. അത് രണ്ടും ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ കറിവേപ്പിലയും ചുവന്ന മുളകും ഇട്ട് ഇളക്കി യോജിപ്പിച്ച് കടുക് താളിക്കുക. കടുക് താളിച്ച് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടൊന്ന് 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ മിക്സ്ഡ് വെജിറ്റബിൾ കറി ഇൻ കോക്കനട്ട് മിൽക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടുകൂടി ഇത് ചപ്പാത്തി, റൈസ്,
ഞാൻ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് സെർവ് ചെയ്യാം. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് അറിയിക്കുകയും ചെയ്യണേ. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, ലൈക്ക് ആൻഡ് ഷെയർ. ഇനി അടുത്ത ഒരു വിഭവമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി.